أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു മനുഷ്യൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ പഠിക്കൽ അനിവാര്യമായ ഇൽമ് മൂന്ന് വിജ്ഞാന ശാഖയാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വിജ്ഞാനവും പഠിക്കൽ ഒരു മനുഷ്യന് നിർബന്ധമില്ല. അതേസമയത്ത് വ്യക്തിഗതമായി നിർബന്ധമുള്ള മൂന്ന് വിജ്ഞാന ശാഖകളുണ്ട്. അതേതാണ്? അതിൽ ഒന്ന് ഫിഖ്ഹിന്റെ ഇൽമാണ്, അഥവാ കർമ്മശാസ്ത്ര വിജ്ഞാനമാണ്. കർമ്മശാസ്ത്രം പഠിക്കൽ, അത് ഏതൊരു മുസ്ലിം സഹോദര സഹോദരിമാർക്കും അനിവാര്യമാണ്, നിർബന്ധ ബാധ്യതയാണ്. അത് പഠിച്ചില്ലെങ്കിൽ അവർ കുറ്റക്കാരാണ്. എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ നോമ്പെടുക്കണം, എങ്ങനെ സകാത്ത് കൊടുക്കണം, എങ്ങനെ ഹജ്ജ് ചെയ്യണം, എങ്ങനെ നിർബന്ധമായ കുളി കുളിക്കണം, അതുപോലെ തന്നെ എങ്ങനെ വുദു ചെയ്യണം തുടങ്ങി ധാരാളം കർമ്മശാസ്ത്ര വിധികൾ മനസ്സിലാക്കിയാൽ മാത്രമേ കുറ്റമറ്റ രീതിയിൽ അള്ളാഹുവിന് ഇബാദത്തുകൾ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അള്ളാഹു നമ്മെ സംവിധാനിച്ചത് തന്നെ, ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചത് തന്നെ, വമാ ഖലഖത്തുൽ ജിന്ന والإنس إلا ليعبدون എനിക്ക് ആരാധനകൾ സമർപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നാം മനുഷ്യകുലത്തെ പടച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ. ആ ആരാധനകൾ കുറ്റമറ്റതാവണം, ആ ഇബാദത്തുകൾ ശരിയാവണ്ണം നിർവഹിക്കണം, അപ്പോഴേ പടച്ച റബ്ബ് കബൂലാക്കുകയുള്ളൂ, അത് സ്വീകരിക്കപ്പെടുകയുള്ളൂ. കുറ്റമറ്റ രീതിയിൽ ഏതൊരു അമലും ഇബാദത്തും ചെയ്യണമെങ്കിൽ അതിനെപ്പറ്റി പഠിക്കണമല്ലോ, അതിനെപ്പറ്റി കൃത്യമായ ധാരണയുണ്ടാവണമല്ലോ. അതുകൊണ്ടുതന്നെ കർമ്മശാസ്ത്ര വിധികൾ, അഥവാ ഫിഖ്ഹിന്റെ ഇൽമ് പഠിക്കൽ ഏതൊരു മുസ്ലിം സ്ത്രീ പുരുഷന്മാർക്കും നിർബന്ധമാണ്. രണ്ടാമത്തെ ഇൽമ് ഏതാണ്? മഹാന്മാരായ ഉലമാ പറയുന്നു, വതഅല്ലമൻ ഇൽമൻ യുസ്ഹിഹു ത്വാഅതൻ വഅഖീദതൻ വമുസക്കിയൽ ഖൽബി സ്ഖുലാ هذه الثلاثة فرض عين فعرفا واعمل بها تحصل نجاة واعتلا ഒന്നാമത്തെ ഇൽമ് ഫിഖ്ഹിന്റെ ഇൽമാണെങ്കിൽ, രണ്ടാമത്തെ ഇൽമ് എന്ന് പറയുന്നത് അഖീദയാണ്, വിശ്വാസ ശാസ്ത്രമാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ ഈമാനോടെ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഈമാനികമായ വിശ്വാസപരമായ കാര്യങ്ങൾ അവൻ മനസ്സിലാക്കിയിരിക്കണം. അവൻ അള്ളാഹുവിനെ അറിയണം, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ അറിയണം, അള്ളാഹുവിൻ്റെ പരിശുദ്ധരായ മലാഖമാരെ അറിയണം. അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ള വേദഗ്രന്ഥങ്ങളെ പറ്റി അറിയണം, അതുപോലെ പരലോകത്തെ പറ്റി അറിയണം. അപ്രകാരം തന്നെ അല്ലാഹുവിന്റെ ഓരോ സിഫത്തുകളും മനസ്സിലാക്കണം. സുബ്ഹാനല്ലാഹ്, അപ്പോഴാണ് ഈമാൻ പൂർത്തിയാകുന്നത്, അപ്പോഴാണ് ഒരാൾ മുഅ്മിനാകുന്നത്. ഈ വിശ്വാസം പഠിക്കൽ ആ ശാസ്ത്രത്തിനാണ് അഖീദ എന്ന് പറയുന്നത്. നമ്മുടെ മദ്രസയിലൊക്കെ അഖീദ എന്ന് പറയുന്ന ഒരു പുസ്തകം കാണാൻ സാധിക്കും. അതിൽ ചർച്ച ചെയ്യുന്നത് ഒരു മുസ്ലിമായ മനുഷ്യന്റെ വിശ്വാസ ശാസ്ത്രമാണ്. ഇത് പഠിക്കൽ അനിവാര്യമാണ്. ഇതൊരു മനുഷ്യൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ പഠിച്ചില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാണ്. അള്ളാഹു ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെ പറ്റി നമുക്ക് പറയാൻ കഴിയണം. പ്രവാചകന്മാർ ആരാണെന്ന് ചോദിച്ചാൽ പ്രവാചകന്മാരെ പറ്റി പറയാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഓരോ വിശ്വാസപരമായ കാര്യങ്ങളും നാം മനസ്സിലാക്കിയിരിക്കണം. മൂന്നാമത്തൊരു ഇൽമുണ്ട്, ഞാൻ വിശദീകരിക്കുകയല്ല. മൂന്നാമതൊരു ഇൽമുണ്ട്, അത് തസവ്വുഫിന്റെ ഇൽമാണ്, അത് തസ്കിയത്തിന്റെ ഇൽമാണ്. ഒരു മുസ്ലിമായ മനുഷ്യന് നന്നാവണമെങ്കിൽ, മുത്തഖിയായി ലോകത്ത് ജീവിക്കണമെങ്കിൽ, അവന്റെ ആഖിബത്ത് നന്നാവണമെങ്കിൽ, അവനെ അള്ളാഹു ഇഷ്ടം വെക്കണമെങ്കിൽ, അവന്റെ പരലോകം വിജയപ്രദമാവണമെങ്കിൽ, അവൻ ആത്മസംസ്കരണം നേടിയവനാവണം. ആത്മസംസ്കരണം നേടിയവനാവണം. കേവലം ഇബാദത്ത് കൊണ്ട് രക്ഷപ്പെടില്ലല്ലോ, കേവലം കർമ്മങ്ങളെ കൊണ്ട് മാത്രം രക്ഷപ്പെടില്ലല്ലോ. അവന്റെ വിശ്വാസം ശരിയാവണം,
അതുപോലെ തന്നെ അവന്റെ കൽബ് ശുദ്ധമാവണം. ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇന്ന ഫിൽ ജസദി ലമുദ്ഗ, ഏതൊരു മനുഷ്യന്റെ ശരീരത്തിലും ഒരു മാംസപിണ്ഡമുണ്ട്. ഇദാ സുലുഹത്ത് സുലുഹൽ ജസദ് കുല്ലുഹു, അത് നന്നായാൽ അവന്റെ ശരീരം മുഴുവനും നന്നായി, ഒരു ചെറിയൊരു മാംസപിണ്ഡം. വഇദാ ഫസദത് ഫസദൽ ജസദ് കുല്ലുഹു, അത് മലിനമായാൽ അവന്റെ ശരീരം ആ സകലം മലിനമായി. ഏതാണ് ആ മാംസകഷ്ണം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പരിചയപ്പെടുത്തുകയാണ്, അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയം എന്ന് പറയുന്ന മാംസപിണ്ഡമാണ്. കേവലം 200 or 250 ഗ്രാം മാത്രം വലിപ്പമുള്ള ആ മാംസപിണ്ഡം നന്നായാൽ ഒരു മനുഷ്യന്റെ ശരീരം ആ സകലം നന്നായി എന്ന് ഹബീബായ റസൂലുള്ളാഹി. അപ്പൊ കൽബ് ശുദ്ധമാവണം. ഈ പണിയാണ് മഹാന്മാരായ അമ്പിയാക്കൾ നിർവഹിച്ചത്, മഹാന്മാരായ ഔലിയാക്കൾ നിർവഹിച്ചത്. ഈ മാസം എന്ന് പറയുന്നത് പരിശുദ്ധമായ റബീഉൽ ആഖിറാണ്. ഔലിയാഹിൽ പ്രധാനിയായ മഹാനായ ഖുതുബുൽ അഖ്താബ് ഗൗസുൽ അഅ്ലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ ആണ്ടിന്റെ മാസമാണ്. ലോകം മുഴുവനും മഹാനായ ജീലാനി തങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ ജീലാനി തങ്ങൾ ചെയ്ത പണി എന്താണ്? ലോകത്തെ ആത്മീയമായി സംസ്കരിക്കുകയാണ് ചെയ്തത്, ആത്മീയമായി സംസ്കരിക്കുകയാണ് ചെയ്തത്, ജനങ്ങൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം പകർന്നു കൊടുക്കുകയാണ് ചെയ്തത്. ലോകത്തെ ഔലിയാക്കന്മാർ മുഴുവനും പരിശുദ്ധമായ ദഅ്‌വത്ത് നിർവഹിച്ചത് സംസ്കരണത്തിലൂടെയാണ്, തസ്കിയത്തിലൂടെയാണ്. ഔലിയാക്കന്മാർ വിലായത്തിന്റെ പദവിയിലേക്ക് എത്തിയതും തസ്കിയത്ത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ തസവ്വുഫ് പഠിക്കണം,